ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു റെസിപ്പി വീഡിയോ ആണ്. അതായത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അത് നമ്മള് ചിക്കൻ കട്ട്ലറ്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഒരു സബ്സ്ക്രിപ്ഷനേ ചോദിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ എപ്പോഴൊക്കെ വീഡിയോ ഇട്ടാലും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ഇതിപ്പോൾ ചിക്കനാണ്. ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആ ചിക്കനിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അതിനുശേഷം ഇതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വന്നിട്ട് ഉരുളക്കിഴങ്ങാണ്. ഇത് 2 ഉരുളക്കിഴങ്ങുണ്ട്. അത് ഇതുപോലെ വേവിച്ചെടുത്തതാണ്. അതിൽ ഉപ്പും മഞ്ഞളും ഒന്നും ഇട്ടിട്ടില്ല, അല്ലാതെ സാധാരണ രീതിയിൽ തന്നെ വേവിച്ചെടുത്തതാണ്. ഇത് വന്നിട്ട് ഒരു വലിയ സവോള, ഇത് മല്ലിയില ചെറുതായിട്ട് മുറിച്ചത്, ഒരു മുട്ട വേണം. പിന്നെ ഇത് വന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, അതിനൊപ്പം തന്നെ പച്ചമുളകും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ചതച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് രൂപത്തിലോ എടുക്കാവുന്നതാണ്. ഇത് പച്ചമുളക് വന്നിട്ട് 3 പീസുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യം അനുസരണം, അതായത് 1 ടീസ്പൂൺ വരുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ബ്രെഡ്. ബ്രെഡും നമുക്കിതിന് ആവശ്യമായിട്ടുണ്ട്. ബ്രെഡിൻ്റെ ഈ സൈഡെല്ലാം കളഞ്ഞ് അതിനകത്തുള്ള ആ ഒരു വെള്ള ആ പാർട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ചുവട് കട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്, അതായത് നമ്മുടെ ചീനച്ചട്ടി. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. ഇനി ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറിയിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്, എങ്കിലേ പെട്ടെന്ന് നന്നായിട്ട് വഴണ്ടു വരത്തുള്ളൂ. സവോള ചെറുതായിട്ടൊന്ന് വഴണ്ടു വന്നാൽ മതി. നല്ല രീതിയിൽ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന അതുപോലെ ഒന്നും വരണമെന്നില്ല, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. എന്നിട്ട് അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചെറുതായിട്ട് മുറിച്ചതാണ്, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അടുത്തതായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനാണ്. ഇത് മുഴുവനും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ കട്ട്ലറ്റ് പോലെ ആയിപ്പോകില്ല, കാരണം എന്ന് വെച്ചാൽ അറിയാലോ ചിക്കൻ കട്ട്ലറ്റ് എന്ന പേര് മാത്രമേ ഉള്ളൂ. ഇനി അതിൽ ചിക്കൻ എവിടെയെന്ന് നമ്മൾ പഠനം നടത്തണം. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം ചിക്കൻ്റെ അളവ് കുറച്ച് കൂട്ടുക. ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചിക്കൻ അല്ലേ, അപ്പോൾ നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അത് 1 ടീസ്പൂൺ. കുരുമുളകൊക്കെ നമ്മൾ നേരത്തെ ചേർത്തതാണ്, എന്നിരുന്നാലും എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. കുരുമുളകും 1/2 ടീസ്പൂൺ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണേ. അപ്പം നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇപ്പം ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ദാ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കണം. ചീനച്ചട്ടി റെഡിയാണ്. അതൊന്ന് ചൂടായി വന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു പീസ് എടുത്ത് മുട്ടയിൽ ബ്രെഡിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. നല്ല രീതിയിൽ തന്നെ പൊതിഞ്ഞെടുക്കണം. നമുക്കിതിനെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ കൊതിച്ച് പൊങ്ങണമൊക്കെയാണ്. ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം 3 എണ്ണം വരെ നിൽക്കാവുന്നതാണ്. അപ്പം ഞാൻ അടുത്തതും കൂടെ ഇതുപോലെ ഒന്നങ്ങ്
നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇത് സംഭവം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കട്ട്ലറ്റ് പൊടിഞ്ഞു പോകാനായിട്ട് പാടില്ല. നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈവച്ച് പരത്തി പ്രസ് ചെയ്യൂലേ, ആ സമയത്ത് നല്ല ഇതായിട്ട് പ്രസ് ചെയ്യണം. ജസ്റ്റ് അതായത് നല്ല ഇത്തിരി കുറച്ച് കട്ടി വേണമെങ്കിലേ അത് പൊടിയാതെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും റെഡിയായിട്ട് വരണം. ഇതിപ്പോൾ ഇതാ തിരിച്ചും മറിച്ചും ഒക്കെ എടുത്ത് നല്ലൊരു കളറിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കോരി മാറ്റാം, അല്ലെങ്കിൽ ഇതിനി ഇവിടെ കിടന്ന് കരിഞ്ഞു പോകും. ഇനി ഇതുപോലെ തന്നെ ബാക്കി ആൾക്കാരെയും പെട്ടെന്ന് തന്നെ വറുത്ത് ഊരി എടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ സോസ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ എനിക്ക് സോസിനെ കാട്ടി ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എളുപ്പത്തിന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കടയിൽ നിന്ന് വാങ്ങുന്നതിനേയും കാട്ടി നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.